ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ സൂപ്പർ ഫോർ മത്സരങ്ങൾക്ക് തുടക്കമായത് ഇന്നായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമാണ് നേർക്കുനേർ വന്നത്. മത്സരം 3 മണിക്ക് ആരംഭിച്ചു. പാകിസ്ഥാനാണ് ടോസ് ലഭിച്ചത്. ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ത്യ ഇപ്പോൾ വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മയും ഗില്ലും അടിയോടടിയാണ്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം മഴ മൂലം മുടങ്ങിപ്പോയി. പിന്നീട് ഇപ്പോൾ ഇന്ന് സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നു. ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് തുടങ്ങി. രോഹിത് ശർമ്മയും ഗില്ലുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും അടിയോടടിയായിരുന്നു. രോഹിത് ശർമ്മ പാകിസ്ഥാൻ ബൗളേഴ്സിനെ തലങ്ങുവിലുങ്ങും ആക്രമിച്ചു. രോഹിതിന് കൂട്ടായിട്ട് ഗില്ലും അടിച്ചു കളിച്ചപ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡ് കുത്തനെ ഉയർന്നു. പവർ പ്ലേയിൽ രോഹിത് ശർമ്മയുടെ ഒരു അയ്ഞ്ഞാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടത്. 56 റൺസ് എടുത്താണ് രോഹിത് ഔട്ടായത്. 4 സിക്സും 6 ഫോറും രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്ന് പറന്നു. ഏകദിനം T20 പോലെയാണ് രോഹിത് ഇന്ന് കളിച്ചത്. രോഹിത് വലിയ റെക്കോർഡുകളാണിന്ന് നേടിയിരിക്കുന്നത്. പാകിസ്ഥാൻ ബൗളേഴ്സിനെ ഇങ്ങനെ രോഹിത് അടിച്ചു തകർക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. രോഹിത് മാത്രമല്ല, ശുബ്മാൻ ഗില്ലും ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. 121 റൺസിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. വെറും 16 ഓവറിൽ ഇന്ത്യ 121 റൺസ് എടുത്തു. പിന്നീട് രോഹിത് ശർമ്മ ഔട്ടായി മടങ്ങി. രോഹിത് പോയതിനു തൊട്ടു പിന്നാലെ ശുബ്മാൻ ഗില്ലും ഔട്ടായി. ശേഷം ക്രീസിലെത്തിയത് കോഹ്ലിയും രാഹുലുമായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. മഴ കാരണം കളി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ കളി ആരംഭിക്കും. എന്തായാലും രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഇന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 4 സിക്സും 6 ഫോറുമാണ് താരം അടിച്ചു കൂട്ടിയത്. പാകിസ്ഥാൻ ബൗളേഴ്സ് ശരിക്കും നാണം കെട്ടു. കളി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോറ് ലഭിക്കുമെന്നത് ഉറപ്പാണ്. നിലവിൽ ഇന്ത്യ 25 ഓവറിൽ 147 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോയാൽ 300 റൺസ് കടക്കുമെന്നത് ഉറപ്പാണ്. ഇനിയും ഒരുപാട് താരങ്ങൾ വരാനുണ്ട്. രാഹുലും ഇഷാനും ഇന്ന് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ശ്രേയസ് അയ്യർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ രോഹിത്തിൻ്റെ ബാറ്റിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.